ഇത് റേഡിയോ ഏഞ്ചലോസ്. കേട്ടുകൊണ്ടിരിക്കുന്ന സ്റ്റോറി ടെല്ലർ ഞാൻ, നിങ്ങളുടെ സ്വന്തം ആർജെ ഭാവന. നമ്മൾ പലർക്കും പല ടൈപ്പ് പേടികളുണ്ടാവും. ചിലർക്ക് കടലിൽ ഇറങ്ങാൻ പേടി, ചിലർക്ക് നല്ല ഉയരങ്ങൾ പേടി, ചിലർക്ക് എക്സാം പേടി, ചിലർക്ക് സ്റ്റേജിൽ കയറാൻ പേടി, അങ്ങനെ പല പല പേടികളുണ്ടാവും. ഒരു കഥ പറയാം. ഒരിക്കൽ ഒരു ആട്ടിടയൻ കുറേ ആടുകളെ മേയ്ക്കാനായിട്ട് കാട്ടിലോട്ട് പോവുകയാണ്. കാട്ടിലോട്ട് പോകുമ്പോഴത്തേക്കും സന്ധ്യയായി, ഇരുട്ടായി, കുറേ ടൈമെടുത്ത് അങ്ങനെ സന്ധ്യയായപ്പോഴത്തേക്കും ഈ മറ്റാടുകളൊക്കെ തിരിച്ചു വന്നിട്ടും ഒരു അമ്മയാടും രണ്ട് കുഞ്ഞാടുകളും മാത്രം വഴിതെറ്റിപ്പോയി. വഴിതെറ്റി പോയി അവരിങ്ങനെ കാട്ടിലൊക്കെ ഇങ്ങനെ അലഞ്ഞ് നടക്കണമെങ്കിൽ എന്ത് ചെയ്യും? അമ്മയാടിന് ഭയങ്കര പേടിയായി. ഇനി എന്ത് ചെയ്യും? എങ്ങനെ ഇനി ആ ആട്ടിടേൻ്റെ അടുത്തെത്തും? മറ്റുള്ളവരൊക്കെ പോയല്ലോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പേടിയാണ്. അങ്ങനെ ഈ അമ്മയാട് ഒരു ഐഡിയ കണ്ടുപിടിച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിംഹത്തിൻ്റെ ഗുഹയിൽ പോയിട്ട് ഒളിച്ചിരിക്കാൻ അവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഈ അമ്മയാട് ഈ കുഞ്ഞ് രണ്ട് ആടുകളെയും കൊണ്ട് സിംഹത്തിൻ്റെ ഗുഹയിലേക്ക് പോയിരിക്കുന്നു, ഒളിച്ചിരിക്കുകയാണ്. ഈ സിംഹമാകട്ടെ കുറേ ഇരയൊക്കെ തപ്പി തിരഞ്ഞിട്ട് ഈ ആടുകളുടെ മണം കിട്ടുന്നുണ്ട്. പക്ഷെ ഇവരെ ഒന്നും കണ്ടു കിട്ടിയില്ല, ഭക്ഷണവും കിട്ടിയില്ല. അങ്ങനെ ഭയങ്കര ടയേർഡായിട്ട് ഈ ഗുഹയുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ ഒരു കുരങ്ങൻ മുകളിലിരുന്ന് ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കുരങ്ങൻ ഈ സിംഹത്തോട് പറയുകയാണ്, വേഗം അകത്തേക്ക് ചെന്നോ, നിങ്ങൾക്ക് എന്താ പറയുക, ഭക്ഷണം റെഡിയാണ്, അവിടെ കുറേ ആടുകളൊക്കെ ഉണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ സിംഹം അതൊക്കെ കേട്ട് ഭയങ്കര ഓടിച്ചാടി തുളിച്ചാടി ഇങ്ങനെ അകത്തേക്ക് കയറിപ്പോകുമ്പോൾ അപ്പോഴും അമ്മയോട് പേടിച്ചിരിക്കുകയാണ് കേട്ടോ. പക്ഷേ ഇനി എന്ത് ചെയ്യും? സിംഹം അകത്തേക്ക് വരികയാണല്ലോ. സിംഹം ഒരടി വെച്ചു, രണ്ടടി വെച്ചു, ഇങ്ങനെ അടുത്തടുത്ത് എത്താറായി. അപ്പോഴത്തേക്കും ഈ അമ്മയുടെ അടുത്ത ഐഡിയ ഇട്ടു. അപ്പോൾ അമ്മയാട് ഈ കുഞ്ഞാടുകളോട് പറഞ്ഞു, ദേ നമ്മുടെ ഇര വരുന്നുണ്ട് കേട്ടോ, നമ്മൾ ഇര അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, ഇപ്പം മക്കൾക്ക് കഴിക്കാൻ വല്ലതും കിട്ടും എന്ന് പറയണം. അപ്പോഴേക്കും സിംഹത്തിന് പേടി, അയ്യോ ഇത് എന്ത് ജീവിയാണ്, ഇത് വല്ല ഭൂതവും മറ്റോ ആണോ, എന്നെ തിന്നാൻ മാത്രം എന്ന് പറഞ്ഞിട്ട് ഈ സിംഹം ഭയങ്കര പേടിച്ചിട്ട് തിരിഞ്ഞ് ഓടുകയാണ്, തിരിഞ്ഞ് വെളിയിലെത്തി. അപ്പോഴും ഈ കുരങ്ങൻ ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ കുരങ്ങൻ പറയുകയാണ്, അത് ആടുകൾ തന്നെയാണ്, നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി ചുമ്മാ അവർ ഒരു നമ്പർ ഇട്ടതല്ലേ, വാ ഞാൻ മുന്നിൽ വരാം, നിങ്ങൾ വരൂ എന്ന് പറയണം. അങ്ങനെ ഈ കുരങ്ങൻ സിംഹത്തിനെ കൂട്ടിക്കൊണ്ട് പോവാണ്. അപ്പോൾ അപ്പോഴും ഇവർ പേടിച്ചൊക്കെ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഇത്തവണ നമ്പർ ഇട്ടത് നമ്മുടെ കുഞ്ഞാടുകളാണ്. കുഞ്ഞാടുകൾ അത്രയും ധൈര്യം സംഭരിച്ചിട്ട് പറയുകയാണ്, അമ്മേ, അമ്മ പറഞ്ഞില്ലേ ആ കുരങ്ങച്ചൻ നമ്മളുടെ ഭക്ഷണവും കൊണ്ട് വരുന്നു, എന്നിട്ട് എവിടെ, കുറേ നേരമല്ലോ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സിംഹത്തിന് മനസ്സിലായി ഈ കുരങ്ങൻ ചതിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഒറ്റ ഓട്ടമായിരുന്നു. ഇതാണ് പറയുന്നത്, എന്താ പറയുക, നമ്മൾ ഭയക്കുന്ന കാര്യം ഒന്ന് അങ്ങോട്ട് പോയി നോക്കിയിരുന്നെങ്കിൽ, ഈ സിംഹം ഒരു ഇടയ്ക്ക് അല്ലെങ്കിൽ ഒരൊറ്റ തവണ അകത്ത് പോയി നോക്കിയിരുന്നെങ്കിൽ എന്താകും, അത് മനസ്സിലാകും, അത് ആടായിരുന്നു അകത്ത് എന്ന് മനസ്സിലാകും. പക്ഷേ ആ ഒരു ധൈര്യം സിംഹം കാണിച്ചില്ല. അതുകൊണ്ട് ആ പേടി അങ്ങനെ തന്നെ മനസ്സിൽ വെച്ചുകൊണ്ടേയിരുന്നു. നമ്മൾ പലർക്കും ഇത്തരത്തിലുള്ള പേടികളൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ അത് ആ പേടി എന്താണ്, ആ ഒരു കാര്യം ചെയ്യാൻ നമ്മൾ ആരും മുതിരാറില്ല. അതുകൊണ്ട് ആ പേടി നമ്മളുടെ മനസ്സിൽ തന്നെ കിടക്കും. പേടി മാറാനുള്ള ഒരേ ഒരു കാര്യം ഇത് തന്നെയാണ്, നമ്മൾ എന്താണോ പേടിക്കുന്നത് ആ കാര്യം നിരന്തരം ചെയ്യുക, ആ പേടി നമ്മളുടെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് പൊയ്ക്കോളും. വൺസ് അഗെയിൻ, ദിസ് ഇസ് ആർജെ ഭാവന സൈനിങ് ഓഫ് ഫ്രം റേഡിയോ ഏഞ്ചലോസ് വോയിസ് ഫ്രം ഹെവൻ.